റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. കോവിഡ് 19 വാക്സിൻ ഗവേഷണത്തിനുള്ള സുപ്രധാന കണ്ടെത്തൽ നടത്തിയ രണ്ട് ശാസ്ത്രജ്ഞർക്ക് ഈ വർഷത്തെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ. 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞർക്ക്. കാറ്റലിൻ കരീക്കോ, ഡ്രൂ വീസ്മാൻ എന്നിവരാണ് ഈ വർഷത്തെ നൊബേലിന് അർഹരായത്. ഇവരുടെ കണ്ടുപിടുത്തങ്ങളാണ് കോവിഡ് 19 mRNA വാക്സിൻ വികസിപ്പിക്കുന്നതിലേക്ക് ശാസ്ത്ര സമൂഹത്തെ നയിച്ചത്. ഹംഗറിയിലെ ഷഗാൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് കാറ്റലിൻ കരീക്കോ. പെൻസിൽവാനിയ സർവകലാശാലയിലെ പ്രൊഫസറാണ് ഡ്രൂ വീസ്മാൻ. രണ്ടുപേരും പെൻസിൽവാനിയ സർവകലാശാലയിൽ നടത്തിയ പരീക്ഷണമാണ് മരുന്ന് വികസിപ്പിക്കുന്നതിൽ നിർണായകമായി മാറിയത്. mRNA എങ്ങനെ രോഗപ്രതിരോധ സംവിധാനവുമായി യോജിച്ച് പ്രവർത്തിക്കുന്നു എന്ന കണ്ടെത്തലിനാണ് പുരസ്കാര നേട്ടത്തിലേക്ക് രണ്ടുപേരെയും നയിച്ചിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ്, മങ്കി പോക്സ് തുടങ്ങിയവയ്ക്കെതിരെയുള്ള വാക്സിൻ ഒരുക്കുന്നതിലും ഡ്രൂവിന്റെയും കാറ്റലിന്റെയും പഠനം സഹായകമായി. നൊബേൽ വൈദ്യശാസ്ത്ര വിഭാഗം സമിതിയുടെ സെക്രട്ടറി ജനറൽ തോമസ് പെൾമാനാണ് വിജയികളെ പ്രഖ്യാപിച്ചത്. ഡോക്ടർമാർ നടത്തുന്ന 72 മണിക്കൂർ പണിമുടക്ക് വ്യാപകമായി. NHS സേവനങ്ങളെ തടസ്സപ്പെടുത്തി. സമരങ്ങളൊഴിയാതെ UK ആരോഗ്യമേഖല. ഇന്നലെ ആരംഭിച്ച ഡോക്ടർമാരുടെ 72 മണിക്കൂർ പണിമുടക്ക് രോഗികളെ കടുത്ത ദുരിതത്തിലാക്കി. ജൂനിയർ ഡോക്ടർമാരും കൺസൾട്ടന്റുമാരുമാണ് 3 ദിവസത്തെ സംയുക്ത പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. ശമനം മൂലം ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടുമെന്ന് NHS മേധാവികൾ രോഗികൾക്ക് മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു. ഇന്നലെ 7 മണിക്ക് ആരംഭിച്ച പണിമുടക്ക് അടിയന്തര സേവനങ്ങളെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് പണിമുടക്ക് നടത്തുന്നത്. 2 ആഴ്ച മുമ്പ് സമാനമായ രീതിയിൽ ഡോക്ടർമാരുടെയും കൺസൾട്ടന്റുമാരുടെയും സമരം നടത്തിയിരുന്നു. എന്നാൽ ആ സമരം 24 മണിക്കൂർ മാത്രമായതിനാൽ രോഗികൾക്ക് അധികം ദുരിതം സമ്മാനിച്ചിരുന്നില്ല. കോവിഡ് കാലത്തെ സമ്മർദ്ദത്തെ തുടർന്ന് NHS സേവനങ്ങൾക്കായി കാത്തിരിക്കുന്നവരുടെ പട്ടിക വളരെ കൂടിയിരുന്നു. NHSൽ നടന്നുകൊണ്ടിരിക്കുന്ന തുടർ സമരങ്ങൾ രോഗികളുടെ കാത്തിരിപ്പ് സമയം ഇനിയും കൂട്ടുമെന്ന ആശങ്കയിലാണ് അധികൃതർ. രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് 90 മിനിറ്റോളം ഓഫ്ലൈൻ ആക്കിയ സംഭവം. ഉത്തരവാദിത്തമേറ്റെടുത്ത് റഷ്യൻ ഹാക്കർമാർ. രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് 90 മിനിറ്റോളം ഓഫ്ലൈൻ ആക്കിയ സംഭവത്തിൽ ഉത്തരവാദിത്തമേറ്റെടുത്ത് റഷ്യൻ ഹാക്കർമാർ. royal.uk എന്ന URL ഇന്നലെ രാവിലെ എറർ സന്ദേശം കാണിച്ചിരുന്നു. ഇതിനു പിന്നാലെ റഷ്യൻ ഹാക്കർ ഗ്രൂപ്പായ ഹാക്ക് ട്വിസ്റ്റ് കിൽമിൽക്ക് തങ്ങളുടെ ആക്രമണം വിജയിച്ചതായി പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഉക്രൈനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങൾക്കെതിരെയുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് ക്യാമ്പയിനുകൾ കിൽനെറ്റ് നടത്തിയിരുന്നു. DDoS ആക്രമണങ്ങൾ മിനിറ്റിൽ 1000 കണക്ഷൻ അഭ്യർത്ഥനകളും പാക്കറ്റുകളും ടാർഗറ്റ് സെർവറിലേക്കോ വെബ്സൈറ്റിലേക്കോ അയക്കും. ഇത് സിസ്റ്റങ്ങളെ മന്ദഗതിയിലാക്കും. കിൽനെറ്റ് ആക്രമണങ്ങൾ സാധാരണയായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാറില്ല. എന്നാൽ ഇവ മണിക്കൂറുകളോ ദിവസങ്ങളോ നീണ്ടു നിൽക്കുന്ന തകരാറുകൾക്ക് കാരണമാകും. അമേരിക്കൻ ജനതയുടെ ആരോഗ്യ വ്യക്തിഗത വിവരങ്ങളുടെ വിൽപ്പന ഉൾപ്പെടെ ഹെൽത്ത് കെയർ പബ്ലിക് ഹെൽത്ത് മേഖലയിലെ ഓർഗനൈസേഷനുകളെ ടാർഗറ്റ് ചെയ്യുമെന്ന് കിൽമിൽക്ക് മുമ്പ് ഭീഷണിപ്പെടുത്തിയിരുന്നു. സൂപ്പർ മാർക്കറ്റ് വിപണിയിൽ മത്സരം മുറുകി. 2 വർഷത്തിനിടയിൽ ആദ്യമായി UK ഭക്ഷ്യ വിപണിയിൽ വില കുറഞ്ഞു. സൂപ്പർ മാർക്കറ്റുകൾ തമ്മിലുള്ള കടുത്ത മത്സരം മൂലം 2 വർഷത്തിനുള്ളിൽ ആദ്യമായി രാജ്യത്തെ ഭക്ഷ്യ വിപണിയിൽ വില കുറഞ്ഞു. സെപ്റ്റംബർ മാസത്തിൽ വില കഴിഞ്ഞ മാസത്തേക്കാൾ 0.1% കുറഞ്ഞതായാണ് ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം വെളിപ്പെടുത്തിയത്. പാലുത്പന്നങ്ങൾ, മത്സ്യം, പച്ചക്കറികൾ എന്നിവയുടെ വിപണി വിലയാണ് കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ പലചരക്ക് സാധനങ്ങളുടെ വില ഉയർന്ന നിലയിൽ തന്നെയാണെങ്കിലും വരും മാസങ്ങളിൽ കുറയുമെന്നാണ് കരുതപ്പെടുന്നത്. മൊത്തത്തിൽ ഭക്ഷ്യേതര സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വില 6.2% കുറഞ്ഞതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് 1 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. സ്കൂൾ യൂണിഫോമുകളുടെയും കുട്ടികൾക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങളുടെയും വില കുറഞ്ഞത് കുടുംബങ്ങളെ വളരെയേറെ സഹായിച്ചതായി BRC വ്യക്തമാക്കി. ഈ വർഷം മുതൽ വിലക്കയറ്റം മന്ദഗതിയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് BRC ചീഫ് എക്സിക്യൂട്ടീവ് ഹെലൻ ഷീക്കിൻസൺ പറഞ്ഞു. ഇനി നാട്ടിലെ വാർത്തകൾ. കേരളത്തിൽ മഴ ശക്തം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. തിങ്കളാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മഴക്കെടുതി കനത്തതോടെ ആലപ്പുഴ ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഞായറാഴ്ച മുതൽ തുറന്നിരുന്നു. കോട്ടയം താലൂക്കിലെ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. വൈക്കം, ചങ്ങനാശ്ശേരി താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കും. ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ചേർത്തല, ചെങ്ങന്നൂർ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയോടൊപ്പം ഇടിമിന്നലുണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ചലച്ചിത്ര പ്രേമികൾക്ക് തിരിച്ചടി. IFFK പാസ് നിരക്ക് ഉയരും. IFFK GST ഏർപ്പെടുത്താനുള്ള കേന്ദ്ര നിർദ്ദേശത്തോടെ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പാസ് നിരക്ക് ഉയരും. കേന്ദ്രം കർശന നിർദ്ദേശമാണ് ചലച്ചിത്ര അക്കാദമിക്ക് നൽകിയിരിക്കുന്നത്.
കഴിഞ്ഞ 5 വർഷത്തെ വിവിധ പ്രവർത്തനങ്ങളുടെ സേവന നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ജി എസ് ടി വകുപ്പ് അക്കാദമിക്ക് കത്ത് നൽകിയിരുന്നു. സർവീസ് ടാക്സ് ഇനത്തിൽ 18% ജി എസ് ടി കൂടി ഏർപ്പെടുത്താനാണ് അക്കാദമി നിർബന്ധിതരാകുന്നത്. ഇതോടെ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡെലിഗേറ്റ് ഫീസിലടക്കം വർധനവുണ്ടാകും. ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ മുൻപ് 1000 രൂപയായിരുന്നു ഡെലിഗേറ്റ് ഫീസ്. കേന്ദ്രത്തിന്റെ പുതിയ നീക്കത്തോടെ ഇത് 1200 രൂപയോളം ഉയരും. അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ചലച്ചിത്ര സമീക്ഷാ മാസികയുടെ വിലയും വർധനയുണ്ടാകും. ഓഗസ്റ്റിൽ നടന്ന ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിലും ജി എസ് ടി ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ കാണികളുടെ എണ്ണം കുറവായതിനാൽ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഫിലിം ഫെസ്റ്റിവൽ, ചലച്ചിത്ര സമീക്ഷാ മാസിക അടക്കമുള്ള അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ സേവന നികുതിയുടെ കീഴിൽ വരുമെന്നാണ് ജി എസ് ടി വകുപ്പിന്റെ വാദം. കഴിഞ്ഞ 5 വർഷത്തെ ഈ ഇനത്തിൽപ്പെട്ട തുക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അക്കാദമിക്ക് കേന്ദ്രം കത്ത് നൽകിയിരിക്കുന്നത്. ഡൽഹിയിൽ അറസ്റ്റിലായ IS ഭീകരൻ മുഹമ്മദ് ഷാനവാസ് എന്ന ഷാഫി ഉസാമ കേരളത്തിലും എത്തിയതായി വിവരം. ഇയാൾ കേരളത്തിലെത്തി വനത്തിലാണ് തമ്പടിച്ചത്. അക്രമം നടത്തുന്നതിന് വേണ്ടി കുക്കർ, ഗ്യാസ് സിലിണ്ടർ എന്നിവ ഉപയോഗിച്ച് സ്ഫോടനം നടത്തി പരിശീലിച്ചു. ആളൊഴിഞ്ഞ കൃഷിഭൂമിയിലും വനത്തിലും പരിശീലനം നടത്തിയെന്നും സ്പെഷ്യൽ സെൽ വൃത്തങ്ങൾ അറിയിച്ചു. IS പതാക വെച്ച് ഷാഫി ഉസാമ ഫോട്ടോകളെടുത്തു. ഈ ഫോട്ടോ കണ്ടെത്തിയതായും സ്പെഷ്യൽ സെൽ വൃത്തങ്ങൾ പറഞ്ഞു. ട്രിവാൻഡ്രം ക്ലബിൽ ചീട്ടുകളി സംഘത്തിലെ 9 പേർ പിടിയിൽ. 5.6 ലക്ഷം രൂപ പിടിച്ചെടുത്തു. പണം വെച്ച് ചീട്ട് കളിച്ച സംഭവത്തിൽ 9 പേരെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് MD SR വിനയ്കുമാറും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. മുൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരനാണ് വിനയ്കുമാർ. പിടിയിലായവരിൽ നിന്ന് 5.6 ലക്ഷം രൂപ കണ്ടെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ക്ലബിലെ 5-ാം നമ്പർ ക്വാർട്ടേഴ്സിലായിരുന്നു ഇവർ ചീട്ടുകളിയിൽ ഏർപ്പെട്ടിരുന്നത്. വിനയ്കുമാറിന്റെ പേരിലെടുത്ത മുറിയിലായിരുന്നു ചീട്ടുകളി നടന്നത്. അറസ്റ്റിലായവരിൽ വിവിധ ജില്ലകളിൽ പെടുന്നവരും ഉണ്ട്. മേഖലാതല അവലോകന യോഗം ഇന്ന് എറണാകുളത്ത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മേഖലാതല അവലോകന യോഗം ഇന്ന് എറണാകുളം ബോൾഗാട്ടി പാലസിൽ നടക്കും. എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളുടെ അവലോകന യോഗമാണ് ഇന്ന് നടക്കുക. ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കുക, സമയബന്ധിത പദ്ധതി നിർവഹണം ഉറപ്പാക്കുക, വിവിധ ജില്ലകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിലൂടെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മേഖലാതല യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാവിലെ 9:30 മുതൽ 1:40 വരെ ഈ 4 ജില്ലകളിലെ പ്രധാന പദ്ധതികളുടെയും പരിപാടികളുടെയും അവലോകനവും ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ 5 വരെ പോലീസ് ഓഫീസർമാർ പങ്കെടുക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങളുടെ അവലോകനവും നടക്കും. ഇനി സ്പോർട്സ് വാർത്തകൾ. സന്നാഹ മത്സരങ്ങളിൽ ന്യൂസിലൻഡിനും ഇംഗ്ലണ്ടിനും വിജയം. ലോകകപ്പിന് മുന്നോടിയായി നടക്കുന്ന സന്നാഹ മത്സരങ്ങളിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനും റണ്ണേഴ്സപ്പായ ന്യൂസിലൻഡിനും വിജയം. തിരുവനന്തപുരത്ത് നടന്ന മത്സരത്തിൽ ന്യൂസിലാൻഡ് മഴ നിയമപ്രകാരം 7 റൺസിനാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 321 റൺസ് നേടി. ഡെവൻ കോൺവേ, ടോം ലാത്തം എന്നിവർ കിവീസിനായി അർദ്ധ സെഞ്ചുറി കുറിച്ചു. ലുങ്കി എൻകിഡി, മാർക്കോ യാൻസർ എന്നിവർ ദക്ഷിണാഫ്രിക്കയ്ക്കായി 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഡീകോക്ക്, വാൻഡൻ ഡൂസൻ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുടെ ബലത്തിൽ 37 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 211 റൺസ് എടുത്ത് നിൽക്കുമ്പോൾ മഴയെത്തി. തുടർന്ന് മഴ നിയമപ്രകാരം 7 റൺസിന് മുമ്പിലായിരുന്ന ഇംഗ്ലണ്ടിനെ വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. മിന്നൽ സെഞ്ചുറിയുമായി യശസ്വി ജയ്സ്വാൾ, തീപ്പൊരി ഫിനിഷിംഗുമായി റിങ്കു സിംഗ്, ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. ഏഷ്യൻ ഗെയിംസിലെ പുരുഷന്മാരുടെ ക്രിക്കറ്റിൽ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ റൺ മഴ. ടോസ് നേടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുത്തു. അതിവേഗ സെഞ്ചുറിയുമായി യശസ്വി ജയ്സ്വാളാണ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്. തുടക്കം മുതൽ നേപ്പാൾ ബൌളർമാരെ തല്ലിച്ചതച്ച ജയ്സ്വാൾ 48 പന്തിൽ സെഞ്ചുറി പൂർത്തിയാക്കി. അവസാന ഓവറുകളിൽ റിങ്കു സിംഗിന്റെ തീപ്പൊരി ഫിനിഷിംഗും ഇന്ത്യക്ക് കരുത്തായി. നേപ്പാളിനെതിരെ തകർപ്പൻ തുടക്കമാണ് യശസ്വി ജയ്സ്വാളും ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും ഇന്ത്യക്ക് നൽകിയത്. ഇരുവരും ഇന്ത്യയെ 10-ാം ഓവറിൽ 100 കടത്തി. 23 പന്തിൽ 25 റൺസ് എടുത്ത ഋതുവിനെ 10-ാം ഓവറിലെ 5-ാം പന്തിൽ ദീപേന്ദർ സിംഗ് പുറത്താക്കിയതോടെയാണ് ഈ കൂട്ടുകെട്ട് പൊളിഞ്ഞത്. ഇതിനുശേഷമെത്തിയ തിലക് വർമ്മയും വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയും ഓരോ ഓവറിന്റെ ഇടവേളയിൽ മടങ്ങിയത് ഇന്ത്യക്ക് തിരിച്ചടിയായി. തിലക് 10 പന്തിൽ 2, ജിതേഷ് 4 പന്തിൽ 5 റൺസേ നേടിയുള്ളൂ. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. 100.48 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.